കൊട്ടാരക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഈ ദൃക്സാക്ഷിയും സഹപ്രവർത്തകരുമായ ഡോക്ടർ മുഹമ്മദ് ഷിബിൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ വന്ദനാദാസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പ്രതി സന്ദീപ് പിടിവിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിരായുധരായ പോലീസുകാരെയാണ് സന്ദീപ് ആദ്യം ആക്രമിച്ചത്. ഇതോടെ പോലീസുകാർ പിന്മാറി. പിന്നീട് വന്ദന അക്രമിക്കു മുന്നിൽ അകപ്പെട്ടുപോയി. സന്ദീപിന് കത്രിക കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നും രക്ഷപ്പെടുത്തുന്ന സമയത്ത് വന്ദനയ്ക്ക് ബോധമുണ്ടായിരുന്നുവെന്നും ഡോക്ടർ ഷിബിൻ 24നോട് പറഞ്ഞു. ഈ സംഭവത്തിൽ ദൃക്സാക്ഷിയാണ് അദ്ദേഹം. ഓപ്പിനി ശബ്ദം കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ കാണുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഇയാള് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തുന്ന നോക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല, രണ്ടുപേരും നിലത്ത് വീഴുന്നു, അങ്ങനെ വീണ്ടും കുത്തുന്നു, വീണ്ടും വരുന്ന പോലീസ് സ്റ്റേഷനെ കുത്തുന്നു, മൂന്നാല് പോലീസ് സ്റ്റേഷനെ കുത്തി. അപ്പോഴ തന്നെ പോലീസ് ഓഫീസർ ആയതായി പോലീസ് ഓഫീസർ പുറത്തോട്ട് പോയി. നാല് പേര് ഒന്നും ഇല്ലായിരുന്നു, ഒരു വടിയോ ഒരു ആക്രമിക്കാൻ തിരിച്ചു ചെയ്യാൻ ഒന്നും ഇല്ലായിരുന്നു അവിടെ അവരുടെ കയ്യിൽ, പോലീസ് ഓഫീസറിന്റെ കയ്യിൽ. പുറത്തോട്ടിറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത് തിരിഞ്ഞ് നേരായി ഓപ്പോസിറ്റ് ബാക്കിലോട്ട് പോയി, ഡ്രസ്സിംഗ് റൂം അങ്ങോട്ട് ആരെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ തിരിച്ചങ്ങോട്ട് പോയപ്പോ കണ്ടത് നമ്മൾ ഡോക്ടറെ ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു പോലീസ് ഓഫീസറിന്റെ അവിടെ താലൂക്കിൽ ഓൾറെഡി ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, അങ്ങനെ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോ അങ്ങനെ തലയിൽ ഒരു കുത്തുവാണ്. അപ്പൊ അങ്ങനെ തല അങ്ങനെ പൊത്തി പിടിച്ച് പോയപ്പോ അങ്ങനെ പുറകെ അങ്ങനെ പോയതായിരുന്നു. ഈ നമ്മളെ ഡോക്ടറെ വിളിക്കുന്നു, നില വിളിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് കാണുന്നത് ഡോക്ടറും നമ്മളെ ഈ പ്രതിയും കൂടെ നിലത്ത് കിടക്കുന്നു. സന്ദീപ് ഒന്നും ചെയ്യാം, അവരെ കാല് പിടിച്ച് വലിച്ച ഞാൻ കൊണ്ടുപോകും, കാല് പിടിച്ച് വലിച്ചു. അപ്പൊ ഇയാള് വിടുന്നില്ല, ഇവളെ പിടിച്ചോണ്ടിരിക്ക, ഡോക്ടർ കൈ പിടിച്ചോണ്ടിരിക്ക. എന്നിട്ട് ഞാൻ അയാളെ കൈ തട്ടി മാറ്റി കാല് പിടിച്ച് എഴുന്നേപ്പിച്ച കൊണ്ടുവന്നത്. അയാൾ ഇരിക്കുകയോണ്ട് അയാൾക്ക് എഴുന്നേറ്റ് പുറകെ വന്നിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ നടന്നു ഓടി പോയിട്ട് അവിടെ ഡോറടിച്ചു, വലിച്ചിട്ട് അവരെ എഴുന്നേപ്പിച്ചിട്ട് നടത്തിയിട്ട് പിടിച്ചോണ്ടാ പോയത്. അപ്പൊ ഞാൻ ഓപ്പ് ചെയ്യാണ് ചേട്ടാ, ഇയാള് ഡ്രസ് ചെയ്യാന് അവിടെ എത്തിയിട്ട് ഡ്രസ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ, ഇയാൾ പേഷ്യന്റ് ഉണ്ടായിരുന്നു. ജിനീഷ് ജോൺ മാമ്പള്ളിയുടെ ഒരു കമന്റാണ്. അതേ പറയാം, എസ് കെ എൻ പരിക്ക് പറ്റിയ ഒരാളെ കൊണ്ടുവരുമ്പോൾ AK-47 കൊണ്ടുവരാൻ കഴിയില്ലല്ലോ, അവരും ഇയാളുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ പകച്ചുപോയി കാണും, അവരും മനുഷ്യരല്ലേ എന്നാണ് ജിനീഷ് ജോൺ പറയുന്നത്. ജിനീഷ് ജോൺ, അതല്ല പ്രശ്നം. കാരണം നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? പോലീസുകാരെയാണ്. അപ്പോൾ പോലീസുകാരെ എടുക്കേണ്ട ശ്രദ്ധ എടുത്തില്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ എവിടെയാണ്? അതാണ് പ്രശ്നം. അപ്പോൾ താങ്കൾ അതാണ് അറിയേണ്ടത്. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ പോലീസുകാരോട് എന്തെങ്കിലും വിരോധമുണ്ടോ? കാര്യം രാവും പകലും ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ജനവിഭാഗമല്ലേ പോലീസ്. പോലീസിന് വീഴ്ച പറ്റാം, പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ MDMA ഒക്കെ കഴിച്ച് റോഡിലിറങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ഈ യങ്സ്റ്റേഴ്സിൽ പല ആളുകളും അക്രമത്തിന് വിധേയമാണ്, അക്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന സമയത്ത് റോഡിലിറങ്ങുന്ന സാധാരണക്കാർക്ക് പോലും പേടിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജിനീഷ് ജോൺ മാമ്പള്ളി, താങ്കൾ കുറച്ചുകൂടെ വിശാല മനസ്കതയോടെ ഇത് കാണുക.